ഹലോ ഫ്രണ്ട്സ്, ഞാൻ എന്നുള്ളത് കൊളുക്കുമലയിലാണ്. കൊളുക്കുമല സൺറൈസ് കാണാൻ വേണ്ടി വന്നാണ്. രാവിലെ നേരത്തെ 4 എന്നെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ജീപ്പ് പിടിച്ചിങ്ങ് പോന്നു. 6 പേർക്കും കൂടെ 2000 രൂപയാണ് ചാർജ് വരുന്നത്. ഇത് ധാരാളം ജീപ്പുകൾ വരുന്നുണ്ട് കേട്ടോ. ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാനപ്പോൾ സൺറൈസിന് മുന്നേ തന്നെ ഈ ഒരു ടൈഗർ റോക്കിൻ്റെ അവിടെ വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. സൺറൈസ് ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് വരും. ഒന്ന് നേരം വെളിച്ചം വീണ് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് വരും. പിന്നെ അവിടെ നല്ല ഫുൾ ബഹളമായിരിക്കും. ദേ അത്യാവശ്യം നേരമൊക്കെ പുലർന്നു, വെളിച്ചമൊക്കെ വീണു, ആളുകളും വന്നു. ഇവിടെ ഇപ്പോൾ ക്യൂ ആണ്. ഈ ഒരു ടൈഗർ റോക്കിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ ക്യൂ ആണ്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് സൺറൈസ് വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. നോക്കിയേ, റീൽസ് വാസ് റിയാലിറ്റി പോലെ ആയിട്ടുണ്ട് ഇവിടുത്തെ ഒരു അവസ്ഥ. ഈ ഒരു താഴ്വാരം എന്ത് ഭംഗിയാല്ലേ. ഒട്ടും ആളുകളില്ലെങ്കിൽ, തിരക്കില്ലെങ്കിൽ ഈ ഒരു താഴ്വാരത്തൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല ഫീലായിരിക്കും. ക്ലൗഡ് ബെഡ്, ആ ഒരു ക്ലൗഡ് ബെഡും ആ കാണുന്ന തിപ്പെട്ട് മലയും ഇവിടുത്തെ സൺറൈസും, ഈ മൂന്നും കൂടെ ചേർന്നുള്ള ഒരു കോമ്പിനേഷനാണ് ഇവിടുത്തെ പീക്ക് വ്യൂ എന്ന് പറയുന്നത്. അത് കാണാൻ ഭാഗ്യം ഉണ്ടാവണം, കാലാവസ്ഥ കൂടെ നമ്മളോട് സഹകരിക്കണം. എന്തായാലും ഇന്ന് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ദേ ആ കാണുന്ന വഴിയിലൂടെയൊക്കെയാണ് നമ്മൾ പുലർച്ചെ ജീപ്പിൽ വന്നത് കേട്ടോ. വീണ്ടും നല്ലോണം തിരക്ക് കൂടിയിട്ടുണ്ട്. ദേ തിപ്പെട്ട മല, ആകാശത്ത് മേഘങ്ങൾക്കിടയിൽ സൺറൈസ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു സൺറൈസ് ഇവിടെ ഉണ്ടായില്ല, കാലാവസ്ഥ അതിന് അനുയോജ്യമായിരുന്നില്ല. അപ്പോൾ ഇവിടെ നല്ല ബഹളവും തിരക്കൊക്കെ ആയപ്പോൾ നമ്മൾ ഇവിടുന്ന് പതുക്കെ സ്കൂട്ടായി. നമ്മൾ ശരിക്കും കൊളുക്കുമല കാണാൻ പോവാണ്. നിങ്ങൾ ഈ കണ്ടതല്ല കൊളുക്കുമല. ഇതേ ഒരുപാട് ജീപ്പുകൾ വരുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. നമ്മുടെ ജീപ്പിലെ ഡ്രൈവർക്ക് കുറച്ച് വെയിറ്റിംഗ് ചാർജ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും കൊളുക്കുമല കാണാൻ പോവാണ്. ഇതേ കാണുന്നതാണ്ട, അതാണ് കൊളുക്കുമല. കൊളുക്കുമല എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് പാർട്ടിയുടെയാണ്. ഇവിടെ ടെൻറ്റ് സ്റ്റേ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ടെൻറ്റ് സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കൊളുക്കുമലയുടെ മുകളിൽ നിന്ന് സൺറൈസ് കാണാൻ പറ്റും. നമ്മളെന്തായാലും സൺറൈസ് കാണാൻ വഴിയില്ലാത്തതുകൊണ്ട് ഇവർക്ക് ചെറിയൊരു ചാർജ് കൊടുത്തിട്ട്, ഒരു ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു കൊളുക്കുമലയുടെ മുകളിലേക്ക് പോവുകയാണ്. അവിടെ നിന്നുള്ള ഈ ഒരു ഇവിടുത്തെ കാഴ്ചക്ക് കാണാൻ വേണ്ടി പോവുകയാണ്. ടീ പ്ലാന്റേഷന് ഇടയിലൂടെ നടന്നിട്ടൊക്കെ വേണം നമ്മൾ ഈ ഒരു കൊളുക്കുമലയുടെ പീക്കിക്ക് കയറാൻ. വേറെ വഴിയുണ്ട്, നമ്മൾ ഷോർട്ട് കട്ടിൽ കൂടെ കയറി പോവാണ്, സമയമില്ലാത്തതുകൊണ്ട് തന്നെ. ഈ ഒരു ടീ പ്ലാന്റേഷൻ എന്ന് പറയുന്നത്, അതായത് കൊളുക്കുമല ടീ പ്ലാന്റേഷൻ എന്ന് പറയുന്നത്, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഓർഗാനിക് ടീ പ്ലാന്റേഷനാണ്. കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാത്ത, കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും ഉപയോഗിക്കാത്ത ഒരു ടീ പ്ലാന്റേഷനാണ്. അപ്പോൾ നമ്മൾ അതിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7130 അടിയോളം മുകളിലാണ് ഈ ഒരു കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശരിക്കുള്ള കൊളുക്കുമല കാണാൻ നിങ്ങളെല്ലാവരും റെഡി ആയിക്കോ. അതേ, ഇവിടെ ഒരു മൃഗത്തിൻ്റെ തലയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. തലയാന്ന് തോന്നുന്നു, പല്ല് കണ്ടിട്ടാണ് പറഞ്ഞത് തലയാണെന്ന്. അപ്പോൾ നമ്മൾ ഇതും കടന്ന് കൊളുക്കുമലയിലേക്ക് മുകളിലേക്ക് കയറുകയാണ്. ഇനി അങ്ങോട്ട് കുത്തനെയുള്ള കയറ്റാണ്. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഇതിൻ്റെ മേലേക്ക് കയറാൻ. പക്ഷെ ഇവിടുന്ന് സൺറൈസ് കാണുന്നതായിരിക്കും മനോഹരം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒട്ടും തിരക്കില്ല, പ്രൈവറ്റ് സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ടെൻറ്റ് സ്റ്റേ എടുക്കുന്നവർക്ക് മാത്രമേ കൊളുക്കുമലയിൽ ടെൻറ്റ് സ്റ്റേ, അതായത് കൊളുക്കുമല പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ആ ഒരു എസ്റ്റേറ്റിൽ ടെൻറ്റ് സ്റ്റേ എടുക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നിട്ട് സൺറൈസ് കാണാൻ പറ്റുള്ളൂ. നല്ല രസമാട്ട ആ ഒരു താഴ്വാര കൂടെയൊക്കെയാണ്. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കോട. അപ്പോൾ ഒരു സൈഡ് ഫുൾ ക്ലിയർ ആയിട്ട് വ്യൂ ഉണ്ട്, ഒരു സൈഡ് ഒട്ടും വ്യൂ ഇല്ല. അങ്ങനെ ഒരു പ്രത്യേക കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത്. ഒരു സൈഡിൽ തിപ്പെട്ട് മലയുണ്ട്, മറ്റൊരു സൈഡിൽ നമ്മുടെ മീശപ്പുലിമലയുണ്ട്. മീശപ്പുലിമല കേരളത്തിലാണ്. ഈ പറഞ്ഞ തിപ്പെട്ട് മലയും കൊളുക്കുമലയൊക്കെ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്, തേനി ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. കേരളത്തിലെ സൂര്യനെല്ലി വഴി ജീപ്പിൽ വന്നിട്ട് നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ കൊളുക്കുമലയുടെ മുകളിലിരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ ആ പാതയൊക്കെ വരുന്നത് കാണാൻ. അതിലും രസമാണ് ഈ കാണുന്ന കാഴ്ച. ഓക്കേ, ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ എവിടെ പോയിരുന്നാലും കിട്ടില്ല. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ആളുകളൊക്കെ ആയിട്ട് സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ. ഞാൻ ഇവിടേക്കാട്ടോ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്, കാരണം ആ ഒരു ടൈഗർ റോക്കിലൊക്കെ പോകുന്നേക്കാളും എത്രയോ നല്ലതാണ് ഈ ഒരു എന്താണ് കൊളുക്കുമല എസ്റ്റേറ്റിൽ ടെൻറ്റ് സ്റ്റേ എടുത്ത് ഈ ഒരു കൊളുക്കുമലയുടെ മുകളിൽ വന്ന് സൺറൈസ് കാണുന്നത്. അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമാണ്, അതിൽ നിന്നൊക്കെ എത്രയോ പീസ്ഫുള്ളാണ്. അപ്പോൾ ഞങ്ങളിവിടെ കുറേ നേരം 1 മണിക്കൂറോളം ഇതിന് മുകളിൽ ചിലവഴിച്ചു, ഒറ്റയ്ക്കും കൂട്ടമായൊക്കെ സമയം സ്പെൻഡ് ചെയ്ത്. ഏർ
പതുക്കെ ഞങ്ങൾ താഴേക്ക് തിരിച്ചിറങ്ങുകയാണ്. നമുക്ക് ഇന്ന് ഗൈഡൊന്നുമില്ല. ഇവിടെ താമസിക്കുകയാണെങ്കിൽ രാവിലെ നേരത്തെ സൺറൈസ് കാണാൻ വരുമ്പോൾ ഒരു ഗൈഡ് വരുന്നതാണ് പറഞ്ഞത്. നമ്മൾ ഗൈഡൊന്നും ഇല്ലാതെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഒറ്റയ്ക്ക് വന്നാണ്. പതിയെ കുത്തനെയുള്ള ഇറക്കമാണ്, പതിയെ ഞങ്ങൾ ഇറക്കമൊക്കെ ഇറങ്ങി താഴേക്ക് തിരിച്ച് യാത്രയാവുകയാണ്. ഈ ഒരു കൊളുക്കുമല ടീ എസ്റ്റേറ്റിനെ കുറിച്ച് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു ടീ പ്ലാന്റേഷൻ ഉണ്ട്, അതായത് സോറി ടീ പ്ലാന്റേഷൻ അല്ല, ടീ ഫാക്ടറി ഉണ്ട്. 1935 സ്ഥാപിച്ച പഴയൊരു ടീ ഫാക്ടറി. ഇവിടെ താമസിക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എന്തായാലും അതൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഞങ്ങൾ തിരിച്ച് പോകുമ്പോഴും ഒരുപാട് ജീപ്പുകൾ തിരിച്ചു വരുന്നുണ്ട്. ഹോളിഡേ ആയതുകൊണ്ട് തന്നെ 2-3 മണി വരെയൊക്കെ ഇവിടെ കൊളുക്കുമലയിലെ ടൈഗറൊക്കെ കാണാൻ ആളുകൾ വരുന്നതാണ് ആ ഒരു ചേട്ടൻ പറഞ്ഞത്. എന്തായാലും നല്ല ഭംഗിയുള്ള ടീ പ്ലാന്റേഷൻ കേട്ടോ. എന്ത് രസമാണല്ലേ കാണാൻ. ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വരുമ്പോൾ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഏകദേശം 10 കിലോമീറ്റർ സൂര്യനെല്ലിയിൽ നിന്ന് ദൂരമുണ്ട് ഈ ഒരു കൊളുക്കുമലയ്ക്ക് ടൈഗർ റോക്കിക്ക്. അതിൽ 5 കിലോമീറ്റർ നല്ല കിടിലൻ ഓഫ് റോഡാണ്.